രാവിലെ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോഴേ നല്ല ഭംഗി കാണാൻ. ആ ഭംഗി എനിക്ക് തോന്നാൻ കാരണം ആ വീട്ടിൽ നിന്ന് വന്ന ചെറിയൊരു പുക നിങ്ങൾ കാണുന്നില്ലേ, അത് ആ പുകയാണ് എനിക്ക് സന്തോഷം തന്നത്. അത് നമുക്ക് നാട്ടിലത്തെ ഒരു അറ്റ്മോസ്ഫിയറും പുകയുടെ മണമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിലത്തെ ഒരു ഭംഗിയും ഒരു ഫീലിംഗ് ഒക്കെ കിട്ടി. അപ്പം എന്തായാലും നിഖിലിന് ഇന്നൊരു സ്ട്രെസ്സുള്ള ദിവസമായിരിക്കും, കാരണം ഞാൻ ഇന്ന് നിഖിലിനെ മീൻകറി വെക്കാനായിട്ട് പഠിപ്പിക്കാൻ പോവാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ ഈ ഭംഗിയുള്ള കാഴ്ച എന്നെ ഞങ്ങളെ സന്തോഷിപ്പിച്ച കാഴ്ച ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അതൊന്നും ഓണാക്കണ്ട ഇപ്പം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ പരിപാടി തുടങ്ങിയ ചട്ടി വെട്ടി പോവും ചൂടായി. ഇത് നമ്മള് തേങ്ങ അരക്കാൻ പോവാ. തേങ്ങ ഇട്, തേങ്ങയും കുറച്ച് രണ്ട് കറിവേപ്പിലയും ഞാൻ അതിലിട്ടിട്ടുണ്ട്. രണ്ട് കറിവേപ്പില ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് കഴിഞ്ഞില്ല സാറ് എവിടെയാ ഓടുന്നത്? ക്രൂരതയാണല്ലോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മനസ്സിലായില്ലേ? മഞ്ഞപ്പൊടി കുറച്ച് കുറച്ചും ഇട്ടോ. കുറച്ചും കൂടെ ഇട്ടോ സാറേ. മുളക് പൊടി, ആ മതി. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ച്, വളരെ കുറച്ച് പിഞ്ച്. ഒരു അത്ര ചാച്ചൻ പോലെ. ഓക്കെ, ഞാൻ സ്കൂൾ എടുത്തുതരാം. മല്ലിപ്പൊടി ഇതിൽ സാധാരണ ഇടണ്ട, നമ്മളൊരു ഡിഫറെന്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇത്തിരി ഇത്തിരി അത് കൂടിപ്പോയാൽ എല്ലാ ചോവയും മാറും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാ, അതിലോട്ട് കുറച്ചൊരു ചൂടുവെള്ളം, അതിൽ ഞാൻ കെറ്റിലില് വാം വാട്ടർ ഉണ്ട്, അത് മതി. എന്നിട്ട് അത് നമ്മള് മിക്സിയില് അടിച്ചെടുക്കണം. അല്ല, സാറിനെ അനുസരിക്ക് കുറച്ചും കൂടെ അടിക്കട്ടെ. വെള്ളം പോരുന്നു. ദാറ്റ്സ് ഓക്കെ, അടിക്കേ. വെള്ളം പോരാ, വെള്ളം പോരാ. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചോ. തട്ടി ഇടണം കൈ കൊണ്ട്, സൈഡിൽ നിന്നൊക്കെ തട്ടി ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചോ. കുറച്ചും എവിടെ നോക്കട്ടെ. ആ മതി. അരിഞ്ഞോന്ന് നോക്കിയാച്ചാ, നല്ല പേസ്റ്റ് പോലെയാണെങ്കിൽ ഓക്കെ. അത് അത് ഇനി മാറ്റി വെക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്തത്, അടുത്തത് അത് ജിഞ്ചർ, ഗാർലിക്, കറിവേപ്പില, ഓരോ പച്ചമുളക്. അത് ഒത്തിരി അടിക്കണ്ട, ഒന്ന് കറക്കി ഇങ്ങ് എടുത്താൽ മതി. അത് മതി. ചട്ടി വെച്ചിട്ട് ഒത്തിരി നേരം ചൂടും, കാരണം ഞാൻ ഓൾറെഡി അത് ഡ്രൈ അപ്പ് ചെയ്താ വെച്ചേക്കണത്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. ചതച്ചു വെച്ച ജിഞ്ചർ ഗാർലിക് നമ്മൾ അതിനകത്തേക്ക് ഇടുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? കൈ പുള്ളി ഇന്ന് രാവിലെ പുള്ളിതാ. അടുക്കള പണിയാണ് ഫുൾ ടൈം. ഇങ്ങനെ പൊള്ളിയൊന്നും കൂടെ പറ. ഏതോ ഉണ്ടാക്കി വെച്ച സാധനത്തിൽ കൈയിടാൻ വന്നതായിരിക്കും. പിസ്സ കൊച്ചുങ്ങൾക്ക് രാവിലെ ബ്രെഡ് വെച്ചിട്ടുള്ള പിസ്സ ഇട്ടെ, അത് ഞാൻ വേറെ ഇതിൽ കാണിച്ചിടാം. അപ്പൊ ഒരു ബ്രെഡ് വെച്ചൊരു പിസ്സ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതുണ്ടാക്കാൻ പഠിപ്പിച്ചതാരാ? അതുണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാ പഠിപ്പിക്കണേ ഇവിടെ ഈ വീട്ടില്? അറിയാൻ പാടില്ല, ഇപ്പൊ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, ആഹാ, നല്ല മണം. അതൊന്ന് അതിന്റെ പച്ചമണം മാറണം, ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം. എന്നാലാണ് അതിന്റെ കൂടിയിരിക്കരുത്, അത് ഒന്ന് വറന്ന് വരണം. ഇതൊരു ബാലൻസിങ് ആ, പരത്തി മാത്രം ഇട്ടുകൊണ്ടിരുന്ന ഒന്നും ആവൂല, അതെല്ലാം എല്ലായിടത്തും ആവണം. പരത്തി ഇനി ഇളക്കണം, എന്നിട്ട് പരത്തി ഇടണം. അത് കഴിഞ്ഞ് കാരണം പരത്തി ഇടുന്നതിന്റെ മേളില് വേറെ ഉണ്ടാവൂലോ. തേങ്ങ, ഇതാണ് തേങ്ങ, നമ്മുടെ തേങ്ങ, നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന തേങ്ങ. തേങ്ങ നമ്മള് അതിലേക്ക് ഇടുന്നു. ആക്ച്വലി ഈ മീൻകറി ഉണ്ടാക്കുന്ന ഇത്ര സിമ്പിൾ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മീൻകറി ഉണ്ടാക്കുന്ന ഈ എന്താ പറയാ, തേങ്ങ ഇത് എല്ലാം റെഡിയാക്കി വെച്ചുകഴിഞ്ഞാ എല്ലാം സിമ്പിളാച്ചാ.
വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരി വൃത്തിയാക്കി തേങ്ങ എല്ലാം റെഡിയാക്കി എല്ലാം അരയ്ക്കാൻ പാകത്തിന് നിങ്ങൾ കിട്ടുവാണെങ്കിൽ എല്ലാം ഈസിയാണ്, കുക്കിംഗ് ഒക്കെ ഈസിയാണ്. അത് തുടക്കം തൊട്ട് ചെയ്യുമ്പോഴാണ് ചട്ടി എടുത്ത് ചട്ടി കഴുകി വൃത്തിയാക്കി മാറ്റി ഇതൊക്കെ ചെയ്യുമ്പോഴാണ് പാട് വന്നത്. ഇത് നീ എന്നെ മനപൂർവ്വം അല്ല, അടുത്ത പ്രാവശ്യം ഇത് ചാച്ചന്റെ കരവിരുത് അറിയാൻ പോണത് ഇങ്ങനെ ഇപ്പഴല്ല, തന്നെ ചെയ്യുമ്പോഴാ. അത് കഴുകി ഒഴിക്കാൻ ചാച്ചാ കെറ്റിലെ വെള്ളം ഇത്തിരി ഒഴിച്ചിട്ട് എന്തായാലും വെള്ളം വേണം. ഞാൻ എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കും. ആ താഴെ കരവിരുത് കരിഞ്ഞിട്ടുണ്ട് താഴെ അതാണ് പറയണ പെണ്ണുങ്ങള് മൾട്ടിടാസ്കിംഗ്. അത് വല്ലപ്പോഴും ഒന്ന് കരിഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ അപ്പ വരും, അയ്യോ ഉപ്പ് കൂടി എണ്ണ കൂടി ഉപ്പ് കുറഞ്ഞു, എന്തോരം ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു അബദ്ധം വല്ലപ്പോഴും പറ്റണത്. മനസ്സിലാക്ക്, അതിൽ ഓട്ടുണ്ടോന്ന് അറിയില്ലായിരുന്നു, അതുപോലും നോക്കിയില്ല, വെള്ളം അങ്ങ് ഒഴിച്ചു. കൊടംപുളി ഒരു ഇത്ര മതി, നല്ല പുളിയുണ്ട് ഇത്. പപ്പയും മമ്മിയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പപ്പ കൊടംപുളിയുടെ മഴതുണ്ട്. പപ്പ അത് പിറക്കി ഉണക്കി പുകച്ച് ഞങ്ങൾക്ക് തരണതാണത്. അപ്പം അതുകൊണ്ട് അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ആണ് ഞാനത് എടുക്കണത്. ഇത് മനപൂർവ്വം എനിക്കുണ്ടല്ലോ. ഇതാണ് നമുക്ക് മനസ്സിലാവണം എന്താന്ന് പറഞ്ഞെ, നമ്മള് നോർമലി ചെയ്യണ പോലെ അല്ലാണ്ട് ഒരാളെ നമ്മള് സ്ട്രെസ് ആക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരാളുടെ അവസ്ഥ എന്താന്നുള്ളത്. വെറുതെ സ്ട്രെസ് ആക്കുവോ, സ്ട്രെസ് ആക്ച്വലി ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ട് അപ്പുറത്ത് പോയിരിക്കാൻ പറയാറുണ്ട്. ഞങ്ങൾ നല്ല കിഴിലായിട്ട് ഉണ്ടായിട്ടുണ്ട്, കൂടുതൽ തെറിക്കണം അതിലോട്ട്. ഇത് ചൂട് കുറച്ചാ തെറിക്കില്ല. യു ആർ നോട്ട് എ ഗുഡ് ടീച്ചർ. ഐ ആം എ ഗുഡ് ടീച്ചർ. ഇത് ഹോസ്റ്റലിലെ വാർഡൻ മതിലുണ്ട്. പിന്നെടാ ഭയങ്കര എന്താ കിച്ചണിൽ കിടന്ന് ഫലം പറിക്കും ഒന്നും അറിയില്ല. ആ ഇത് മിക്സിയിലെ ജാറിലെ ഓട്ട ഉണ്ടോന്നു പോലും അറിയാത്ത മനുഷ്യന് നിങ്ങൾ പറ ണ്ടല്ലോ. ഗർഭിണിയായി കിടന്ന പിള്ളേരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയണം. അവൾ ഗർഭിണിയായി കിടന്നു കഴിഞ്ഞപ്പോ അവസ്ഥ ഞാൻ പറയാം. അതും പറഞ്ഞാണ് എന്നെ എപ്പോഴും ബ്ലാക്ക്മെയില്, ഇമോഷണൽ ബ്ലാക്ക്മെയില് ചെയ്യണം. ഞാൻ പറഞ്ഞു കൊടുത്ത എങ്ങനെ ഉണ്ടാകണ്ടേന്ന്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വഴറ്റിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചത് എനിക്ക് വേറെ ഒരു രീതിയിലും ഒന്നും കിട്ടാനില്ല. ഈ മനുഷ്യൻ എന്തുണ്ടാക്കി തന്നാലും എനിക്ക് സ്വർഗമായിരുന്നു. തനി വെള്ളം, മുളക് വെള്ളം, പിന്നെ മുളക് വെള്ളം നല്ല ഉഗ്ര മീൻകറി ആയിരുന്നു. അതൊക്കെ അറിയാമോ, നല്ല സൂപ്പർ മീൻകറിയാണ്. അതിപ്പോ എത്ര വർഷങ്ങളായി മറക്കം മറന്നുപോയില്ലേ ഈ പറഞ്ഞ പോലെ. തനി മുളക് വെള്ളം ഉണ്ടാക്കി തന്ന് എനിക്കൊന്നും കിട്ടാനില്ല വേറെ. എനിക്കാണെങ്കിൽ എന്ത് കഴിച്ചാലും ഛർദിക്കല്, മണോ ഇഷ്ടമല്ല. അപ്പൊ എനിക്കത് ഉണ്ടാക്കി തന്നത് ഇഷ്ടം, പക്ഷെ എന്ന് വിചാരിച്ച് അതൊരു സംഭവം ഒന്നും ആയിരുന്നില്ല. അതൊരു മുളക് ചാറ് മനസ്സിലായില്ലേ, ഒന്ന് കഴിക്കാൻ കിട്ടി അതിന്റെ നന്ദി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് ഉള്ളി ഇല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് മാത്രം അറിയാം. ഉള്ളി എല്ലാ ഭക്ഷണം ഉണ്ടാക്കും, പക്ഷെ ഒരു തുള്ളി ഉള്ളി ഇടില്ല. പിന്നെ സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു, ഉള്ളി ഇല്ലാണ്ട് ഉള്ളി ഇല്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ മീറ്റ് ഉണ്ടാക്കണതും അതുപോലെ തന്നെ വറക്കുമായിരുന്നു. മീറ്റ് ഞാൻ കഴിക്കാറില്ലായിരുന്നു, മീറ്റും വറക്കുമായിരുന്നു ഉള്ളി ഇല്ലാണ്ട്. മീറ്റ് ഞാൻ കഴിക്കാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു മീറ്റ്. ഇല്ല ഇതെന്താ പരിപാടി, ഞാൻ ഇട്ടുള്ള മീൻ നീ ഇടണോ എന്ന് അവസാനം പറയും. ഞാൻ ഉണ്ടാക്കിയെന്ന് അല്ല, പിന്നെ അല്ല മീൻ ഞാൻ ഇട്ടെടുത്ത് ഒന്ന് തിളക്കിട്ട് തിളക്കേണ്ട പിന്നെ എങ്ങനെയാ. കുഴപ്പമില്ല, ഞെക്കി ഇത് ഇട്ടോ, ഞെക്കി പതുക്കെ ഞെക്കിട്ടോ. ഞാൻ ഓൾറെഡി ഞെക്കിയതാ മതി. ഞെക്കിപ്പിണി കൊഴുക്കട്ട ഉണ്ടാക്കാ, മീന്റെ കൊഴുക്കട്ട ഉണ്ടാക്കാനല്ലോ ഞെക്കിക്കൊണ്ടിരിക്കും. മീന്റെ കൊഴുക്കട്ട
നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നിങ്ങൾ പെർഫെക്ഷനിസ്റ്റാ. അതാണ് മെയിൻ തളച്ചിവിടുന്ന് വീണ സാധനങ്ങളൊക്കെ ഞാൻ മീൻ തളച്ച് പുറത്തു പോയാലാണ് മീൻ ഫുള്ള് ഉള്ളില്. കാരണം അത് ഞെക്കിപ്പിഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയാലാണല്ലോ അങ്ങോട്ട് നേടാൻ പറ്റുള്ളൂ. കൈ തൊടണ്ട, കൈ തൊടണ്ട, കൈ തൊടരുത്. കൈ തൊട്ടില്ല, ചേച്ചൻ തൊട്ടു എന്നാ. ഒരിക്കലും കുക്ക് ചെയ്യുമ്പോ കൈ തൊടരുത്. എന്നിട്ട് ഉപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ ആവശ്യത്തിന്, നമ്മള് എപ്പോഴും ഉപ്പിടണത് ആദ്യമാണ്. നമ്മൾ മറന്നു പോയെങ്കിൽ തന്നെ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഉപ്പിട്ടിട്ട് ഇങ്ങനെ നടുക്കുന്നുണ്ട് മീൻ മാറ്റി. മീൻ ഇളകരുത്, മീൻ ഒരിക്കലും ഇളക, മീൻ ഇളകുന്നുണ്ട്. ഞാൻ കാണിച്ചാ മീൻ ഇളകാണ്ട്. തട്ടി മാറ്റ ഉണ്ടോ? നോക്ക് അടിയിൽ മാത്രം ഇളകണോളൂ. അല്ലാണ്ട് ചാച്ച കണിയാണ് ഇങ്ങനെ ഇങ്ങനെയാണെന്നല്ല കാണിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇളകുമ്പോ ബാക്കിയുള്ള മീനുകളിലൊക്കെ പിടിക്കുവോ? എല്ലാം പിടിച്ചോളൂ. ആ അത് തന്നെ, യു ഗോട്ട് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ ഇളക്കി ഇളക്കി കഴിഞ്ഞു എന്നിട്ട് ചട്ടി ഒന്ന് ഇങ്ങനെ മറിച്ച് ചട്ടി മറിച്ച് ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. അച്ഛനും ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, അതുപോലെ ഡ്രൈവ് ചെയ്താൽ മതി. കഴിഞ്ഞിട്ടില്ല, അവസാനം നമ്മള് കടുക് പൊട്ടിക്കാനുണ്ട് കേട്ടോ. അത് ഫുള്ള് വേണ്ട, ഇങ്ങനെ അതിന്റെ പകുതി ഇട്ടാ മതി. ഇതിന്റെ പകുതി നമ്മള് എടുക്കുക. മറ്റേത് കടുക് പൊട്ടിക്കാൻ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് പിഴിയാൻ. ഞാനൊന്ന് കൈമാറിയേക്കുവാണ്. അതെ, കാരണം ഇതിൽ ഇത്തിരി തേങ്ങാപ്പാല്, എരിവ് കുറവായത് കൊണ്ട് രണ്ട് മുളക് ഇട്ടിട്ടുണ്ട് അല്ലേ. മൂന്ന് മുളക് ഇട്ടു, മൂന്ന് മുളക് ഇട്ടു. ഇത്തിരി എരിവ് നന്നായിട്ട് വേണം ഈ മീൻകറി ആയതുകൊണ്ട്. ഞാൻ ഇത്തിരി തേങ്ങാപ്പാല്, ഇവിടെ ഇങ്ങനെ കോക്കനട്ട് ക്രീം എന്ന് പറഞ്ഞു കിട്ടും, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു രണ്ട് ടേബിൾ സ്പൂണോ ഞാൻ ഏകദേശം ഇട്ടിട്ടുള്ളൂ. എന്റെ കയ്യിലൊക്കെ ആയിരിക്കും അത്. ഞാൻ കാരണം വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ, അത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മതിരിപ്പ് വരും, മപ്പാസ് പോലെ ആവും. ഇത് ആക്ച്വലി മപ്പാസ് അല്ലല്ലോ. അതുകാരണം ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്കത് ഓഫ് ചെയ്യാൻ വന്നിട്ടുണ്ടത്. അപ്പം നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ അധികം എണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ, പൊതുവെ എല്ലാത്തിലും എണ്ണ കുറച്ച് കുറവാണ്. നമ്മൾ കടുക് ഇട്ടു, ഉലുവ ഇടാം. അതിലേക്ക് കറിവേപ്പില പിന്നിടാനാണ്, അത് പൊട്ടിത്തെറിക്കും. ഉണക്കമുളകും കൂടെ ഇട്ടു. നമുക്ക് കറിവേപ്പില ഇടാം, കാരണം കറിവേപ്പില ഇത്തിരി ഇങ്ങനെ പൊട്ടുന്ന സാധനമായിട്ട്. അതൊന്ന് ഇതാണ് ഇപ്പൊ പറഞ്ഞില്ലേ ചുറ്റിക്കാൻ, ചുറ്റിച്ച് പെർഫെക്റ്റ്. എന്നാ ടേസ്റ്റ് എന്നറിയോ? ഓ, മീൻകറി റെഡി. ആഹാ, നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുന്നു. അങ്ങനെ ഞാനുണ്ടാക്കിയ മീൻകറി ഇവിടെ, പറഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പൊ അതാണ്. അപ്പൊ ഈ മറി മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻകറി അല്ല മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ കാണുന്നവരെ ബൈ.